തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാചക നീന്തയ്ക്കെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന ചിത്രങ്ങൾ മനോഹരമെന്ന് കേരള മുൻ ഡി ജി പി എൻ സി അസ്താന പ്രവാചക നന്ദിക്കെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ട്വിറ്ററിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അസ്താനയുടെ പ്രതികരണം വളരെ മനോഹരമായ രംഗം മനോഹരം വളരെ മനോഹരം എന്നാണ് അസ്താന പോലീസ് ക്രൂരതയുടെ ചിത്രങ്ങൾ പങ്കുവച്ചു കൊണ്ട് പറഞ്ഞത് കസ്റ്റഡിയിലെടുത്ത ഏതാനും യുവാക്കളെ രണ്ട് പോലീസുകാർ ലാത്തികൊണ്ട് ക്രൂരമായി തല്ലിച്ചതക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു അസ്താനയുടെ പ്രതികരണം പ്രവാചക നിന്ദക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ പോലീസ് മർദ്ദിക്കുന്ന മറ്റ് നിരവധി ഫോട്ടോകളും വീഡിയോകളും അസ്താന ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ ലാത്തിയടിയേറ്റ് ആളുകൾ ഓടുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പോലീസ് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന ചിത്രങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് അസ്താന പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാച്ച് കേരള ബാച്ച് ഐ പി എസ് ഓഫീസറാണ് നിർമ്മൽ ചന്ദ്ര അസ്താന അതേസമയം പ്രവാചക നീന്തയ്ക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെയാണ് രാജ്യവ്യാപകമായി അറസ്റ്റ് ചെയ്തത് ഇരുന്നൂറിലധികം ആളുകളാണ് യു പിയിൽ മാത്രം അറസ്റ്റിലായത് പ്രതിഷേധക്കാരെ കർശനമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് വ്യക്തമാക്കി യു പിയിലെ രണ്ട് നഗരങ്ങളിൽ പ്രവാചക നീന്തയ്ക്കെതിരെ പ്രതിഷേധിച്ചവരുടെ വീടുകൾ പോലീസ് തകർത്തു സഹൻപൂരിലും കാൺപൂരിലുമാണ് പോലീസും ഉദ്യോഗസ്ഥരും സന്നാഹങ്ങളോടെ എത്തി വീടുകൾ തകർത്തത് നിയമവിരുദ്ധ ആരോപിച്ചാണ് നടപടി തകർക്കുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടതും പോലീസാണ് ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർക്കുന്നതിന് സാക്ഷിയായി മുതിർന്ന ഉദ്യോഗസ്ഥരും പോലീസുകാരും എത്തിയിരുന്നു സഹൻപൂരിൽ രണ്ട് പ്രതിഷേധക്കാരുടെ വീടുകളാണ് തകർത്തത് സമുദായ സ്പർദ്ധയുണ്ടാക്കിയെന്നാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം ഇവിടെ മാത്രം അറുപത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു മുസമ്മിൽ അബ്ദുൽ വാക്കിർ തുടങ്ങിയ പേരുടെ വീടുകളാണ് പോലീസും മുനിസിപ്പൽ അധികൃതരും ചേർന്ന് പൊളിച്ചത് വീടുകൾ നിയമവിരുദ്ധമായി നിർമ്മിച്ചവയാണെന്നാണ് പോലീസിന്റെ വാദം കാൺപൂരിൽ ജൂൺ മൂന്നിന് നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രാദേശിക നേതാവ് സഫർ ഹയാദ് ഹഷ്മിയുടെ വീടും തകർത്തു അദ്ദേഹം ഭൂമാഫിയയുടെ ആളാണെന്നാണ് ആരോപണം കാൺപൂർ വികസന അതോറിറ്റിക്കാണ് വീടുകൾ പൊളിക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത് സംഘർഷം നടന്ന പ്രദേശത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് തകർത്ത വീടുകളുള്ളത് യു പി യിലാകെ ഇരുന്നൂറ്റി മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഏഴു ജില്ലകളിലായി പതിനൊന്ന് കേസുകളാണ് ചുമത്തിയത് എല്ലാവർക്കുമെതിരെ വലിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്